നമസ്കാരം. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതവും മഞ്ഞവയിൽ മരണങ്ങളുമെല്ലാം എനിക്കിഷ്ടമായി. അദ്ദേഹത്തിൻ്റെ അഭിഷേകൻ വായിക്കുമ്പോൾ അത് നിങ്ങളുമായി പങ്കിടണം എന്ന ഒരു ഉൾപ്രേരണയിൽ ഞാൻ പലവരും ആ പുസ്തകത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ബൈബിൾ പഴയ നിയമ പുസ്തകത്തിൽ അഭിഷേകൻ എന്ന പെൺകുട്ടിയെ നാം വായിക്കുക. ദാവീദിൻ്റെ പിന്നീട് ശലമോൻ്റെയും ആയിരക്കണക്കിന് വെപ്പാട്ടികളിൽ ഒരുവൾ എന്ന് മാത്രമാണ്. മറ്റുള്ളവർക്ക് ഒരു പേരുപോലും ആകാനാവാതെ വിസ്മരിക്കപ്പെടാനായിരുന്നു വിധിയെങ്കിൽ ചരിത്രത്താളുകളിൽ പേര് കുറിച്ച് വയ്ക്കപ്പെടാനുള്ള ഒരു ഭാഗ്യമെങ്കിലും അഭിഷേകനുണ്ടായി. അതിനപ്പുറം ചരിത്രത്തിന് അവളൊന്നുമല്ല. എന്നാൽ അധികാരത്തിൻ്റെ തേരോട്ടങ്ങൾക്കും പങ്കുവയ്ക്കലിനും ഇടയിൽ പിടഞ്ഞുപോയ അവൾക്കും ഉണ്ടാകണമല്ലോ ഒരു മനസ്സ്, ഒരു കഥ. രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും വീരകഥകൾ പാടിക്കേൾക്കുന്നതിനിടയിൽ ആ കഥ കൂടി കേൾക്കാൻ നാം സഹിഷ്ണരാവേണ്ടതുണ്ട്. ഇസ്രയേലിൻ്റെ രാധയെന്നോ വൈശാലിയെന്നോ അഭിഷേകിനെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗരാണിക ചരിത്രങ്ങളിലെല്ലാം പെണ്ണിൻ്റെ വിധിക്ക് അമ്പരപ്പിക്കുന്ന സാമ്യമുണ്ട്. അഭിഷേകിനെ അവതരിപ്പിക്കാനുള്ള പ്രേരകവും അതുതന്നെ. ശലമോൻ്റെ വെപ്പാട്ടിപ്പുരകളിൽ ജീവിതം ഹോമിച്ച നൂറുകണക്കിന് ഇസ്രയേൽ പെൺകുട്ടികൾക്ക് വേണ്ടി അഭിഷേകിൻ, കാലത്തിൻ്റെ ഇങ്ങേ തണലിലിരുന്ന് ഞാൻ നിന്നെ ഓർമ്മിക്കുന്നു. പുസ്തകത്തിന് ആമുഖമായി ബെന്യാമിൻ പറയുന്നത് ഇങ്ങനെയാണ്. അഭിഷേകിൻ, അധ്യായം 1. തൻ്റെ രാജത്വത്തിൻ്റെ 40-ാം സംവത്സരത്തിൽ ഞങ്ങളുടെ യജമാനനായ ശലോമൻ വാർദ്ധക്യത്തിലായി മരണം കാത്തുകിടന്നു. താഴ്വരകൾ ചുറ്റിവരുന്ന ശീതക്കാറ്റ് അവൻ്റെ കൂടാരത്തിന് പുറത്ത് തിത്തിരി പക്ഷികളെ പോലെ ചൂളം വിളിച്ചുകൊണ്ടിരുന്നു. അവന് വല്ലാതെ തണുത്തു. ഞങ്ങൾ അവനെ കനത്തിൽ ഇഴവാകിയ ഇരട്ട കമ്പിളി കൊണ്ട് പുതപ്പിച്ചിട്ടും അവന് കുളിർമാറിയില്ല. അവൻ്റെ കൊഴിയാറായ പല്ലുകൾ കിന്നരം പോലെ കിളിങ്ങി. അവൻ്റെ ശരീരം അടികൊണ്ട തപ്പിൻ്റെ തോലുപോലെ വിറച്ചു. ഞങ്ങൾ അവൻ്റെ കിടക്കയ്ക്കരികിലെത്തി. അങ്ങയുടെ കുളിർമാറേണ്ടതിനും തിരുമാർവിൽ ശയിക്കേണ്ടതിനുമായിട്ട് അങ്ങയുടെ പിതാവ് ദാവീദിനെന്ന പോലെ ഞങ്ങൾ അങ്ങേക്ക് ഒരു കന്യകയായി യുവതിയെ അന്വേഷിക്കട്ടെയോ എന്ന് ചോദിച്ചു. എന്തിന്? അവൻ്റെ സ്വരം ക്ഷീണിച്ചിരുന്നു. സ്വന്തം ഭാര്യമാരെ കൂടാതെ മോവാബ്യരിലും അമ്മോന്യരിലും യദോമ്യരിലും ഹിത്യരിലും പെട്ട കുലപത്നിമാർ 700 പേർ എനിക്കുണ്ട്. അന്യജാതികളിൽ നിന്നെടുത്ത വെപ്പാട്ടികളോ 300 പേർ. എന്നാൽ അവരൊക്കെ ഇന്നെവിടെ? ഒരുവളെങ്കിലും എൻ്റെ കൂടാരത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ എങ്കിലും മെനക്കെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രായമായതോടെ എല്ലാവർക്കും എന്നെ മടുത്തു. എല്ലാവരും എന്നെ വെറുത്തും പോയിരിക്കുന്നു. ഈ തണുപ്പ് എൻ്റെ വിധി, എൻ്റെ ശാപം. അവൻ കിടക്കയിൽ മുഖം തിരിഞ്ഞു കിടന്നു. ഞങ്ങൾക്ക് മറുപടിയൊന്നും പറയാൻ ഇല്ലാതായിപ്പോയി. യജമാനൻ പറഞ്ഞത് സത്യമായിരുന്നു. ശലമോൻ സകല ഇസ്രായേലിയർക്കും രാജാവായതു മുതൽ സ്വന്തമാക്കിയ സഖിമാരുടെയും ശയിക്കാൻ കൂട്ടിയ പെണ്ണുങ്ങളുടെയും എണ്ണം ആർക്ക് ഗണിച്ചെടുക്കാൻ സാധിക്കും? അവൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സുഖസമൃദ്ധി ആർക്ക് അളന്ന് തിട്ടപ്പെടുത്താനാകും? മകനെ, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത്? അവളുടെ കാലുകൾ പാതാളത്തിലേക്ക് ഓടുന്നു എന്ന് ഞങ്ങളെ സദൃശ്യവാക്യങ്ങളിലൂടെ പ്രബോധിപ്പിച്ച ഞങ്ങളുടെ യജമാനൻ എങ്ങനെയാണ് മഹത്വത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അടിതെറ്റി വീണുപോയത്? എങ്ങനെയാണ് ഇത്രയും സ്ത്രീകളുടെ അടിമയായിപ്പോയത്? അവർക്ക് വേണ്ടി അവൻ എന്തെല്ലാം ചെയ്തില്ല? അവർക്ക് വേണ്ടി യഹോവയിൽ നിന്ന് പോലും തെറ്റി അന്യദൈവങ്ങളിലേക്ക് ചാഞ്ഞുപോയില്ലേ? സീതന്യോദേവി അസ്തരത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ഞങ്ങളുടെ യജമാനൻ ചെന്ന് സേവിക്കുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. അവരുടെ നിർബന്ധത്താൽ കൈമോശിനും മോലേക്കിനും അവൻ പൂജാഗിരി കഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്നിട്ടിപ്പോഴും ഒരാളുമില്ല അവൻ്റെ കിടക്കയിലേക്ക് ഒന്നെത്തി നോക്കാൻ, ശുശ്രൂഷിക്കാൻ, പരിചരിക്കാൻ. യജമാനൻ പറഞ്ഞത് സത്യം. ഇത് അവൻ്റെ വിധി, ശാപം. അവൻ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഞങ്ങളോട് വെള്ളം ആവശ്യപ്പെട്ടു. അത് കുടിച്ചിട്ട് പതിവില്ലാതെ ഏറെ നേരം ആലോചന നിമഗ്നനായിരുന്നു. പിന്നെ ചിലമ്പിച്ച സ്വരത്തിൽ ഞങ്ങളോടായി പറഞ്ഞു, ഈ വയസ്സുകാലത്തും എന്നെ ഹൃദയം പോലെ ശുശ്രൂഷിക്കാനും തേൻകട്ട പോലെ ചുംബിക്കാനും തയ്യാറാകുമായിരുന്ന ഒരു സ്ത്രീ എനിക്കുണ്ടായിരുന്നു. ഒരുവൾ മാത്രം. പക്ഷേ യജമാനൻ്റെ മനസ്സ് വേദനയിൽ വിങ്ങിപ്പതഞ്ഞു. അവൻ്റെ കൺകോണുകൾ നീരുറവ് പോലെ കവിഞ്ഞൊഴുകി. രാജാവേ, ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും ഞങ്ങളവളെ അങ്ങേക്ക് വേണ്ടി മടക്കിക്കൊണ്ടുവരാം. അതിനുവേണ്ടി ഞങ്ങൾ മിശ്രമ്യരോടും
എഫ്രേമ്യരോടും പോരാടാം. ശക്തരായ ശിലോന്യർക്കും ആരാമ്യർക്കും എതിരെ പട നയിക്കാം. പറയൂ യജമാനനെ, ആരാണവൾ? ഏറെ നേരത്തേക്ക് മറുപടിയൊന്നും തരാതെ അവൻ മൗനമായിരുന്നു. ഞങ്ങൾ പിന്നെയും പിന്നെയും അവനെ നിർബന്ധിച്ചു. ഒടുവിൽ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ആ പേര് പറഞ്ഞു, അഭീഷകി. ആ പേര് കേട്ട് ഞങ്ങളും ദുഃഖത്തിലും മൗനത്തിലുമായിപ്പോയി. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാൻകിടാവായിരുന്നു അഭിഷേകി. കറുത്തവളെങ്കിലും കേദാര്യകൂടങ്ങൾക്കും ശലമോൻ്റെ തിരശീലകൾക്കും ഒപ്പം അഴകുണ്ടായിരുന്നവൾ. ഞങ്ങളുടെ രഹസ്യ സ്വപ്നങ്ങൾക്ക് മുന്തിരിയുടെയും മൈലാഞ്ചിപ്പൂക്കുരയും ആയിരുന്നവൾ. കന്യകമാർ നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തി. ഞങ്ങൾ നിന്നെ രാജ്ഞി എന്ന് വാഴ്ത്തി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് നീ ഈ രാജ്യം വിട്ടുപോയിട്ട് ഇന്നേക്ക് 30 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിന്നെ മറന്നു. ഞങ്ങളുടെ ദേശം നിന്റെ കണ്ണുനീർ മറന്നു. എന്നിട്ടും ഞങ്ങളുടെ യജമാനൻ നിന്നെ മറന്നിട്ടില്ലെന്ന്. മഹനീയമിലെ നൃത്തത്തെ എന്ന പോലെ അവൻ നിന്നെ കാണാൻ കൊതിക്കുന്നു. ഇത്രയധികം ഭാര്യമാരും സൗഭാഗ്യങ്ങളും കൈവന്നു കഴിഞ്ഞിട്ടും മുന്തിരിത്തോട്ടം നീരുറവയ്ക്കെന്ന പോലെ അവൻ്റെ ഹൃദയം നിനക്കായി മോഹിക്കുന്നുവെന്ന്. നീ ഇത്രകാലം അനുഭവിച്ച വേദനയും തിരസ്കാരവും നൊമ്പരവും മറക്കാൻ ഇതിൽ പരം എന്ത് നല്ല വാക്കുകളാണ് ഞങ്ങൾ നിനക്ക് തരാനാവുക. അഭിഷേകി, ഞങ്ങളുടെ അമ്മയുടെ മുരകുടിച്ച സഹോദരി, ഇതാ ഞങ്ങൾ നിന്നെ തേടി പുറപ്പെടുന്നു.